നമ്മളത് ചെയ്യാനായിട്ട് നിൽക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഗ്ലോബലി തന്നെ ആണെങ്കിലും ഈ ത്രില്ലർ സിനിമകൾക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് പൊതുവെ. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതെ, ആശിക്കാൻ സാർ. ഇപ്പോൾ ഈ തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകൾ, നമുക്ക് രാക്ഷസൻ പോലെയും മലയാളത്തിൽ അഞ്ചാം പാതിര പോലെയുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച സിനിമകളാണ്. സോ അതിനപ്പുറത്തേക്ക് ഒരു ഒരു ത്രില്ലർ സിനിമ നമ്മളെടുക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സന്തോഷ് സാർ നമ്മുടെ ഇപ്പോൾ ഉണ്ട്, ഈ ഒരു ത്രില്ലർ സിനിമകൾ എടുക്കുമ്പോൾ സാറിൻ്റെ എഴുത്ത് വഴികളിൽ ഇത്തരം സിനിമകൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് പോയാൽ മാത്രമാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു നിരൂപക ഒരു ഒരു നിരൂപക വൃന്ദമുണ്ടല്ലോ, സോ അതിനെ ട്രീറ്റ് ചെയ്യുകയും സീറ്റിംഗ് എഡ്ജ് ത്രില്ലറിലേക്ക് സിനിമയെ കൊണ്ടുവരാനും സാർ അത്തരം റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സന്തോഷാണോ പറയണ്ടേ? ഞാനാണോ പറയണ്ടേ? ആര് പറഞ്ഞാലും മതി, സന്തോഷ കൊടുക്ക. നിരൂപക വൃന്ദം, അതിന്റെ അർത്ഥം അല്ല സാറിന് എന്തായാലും അറിയായിരിക്കും. അതറിയാം എനിക്ക്, അവരെയാണ് ഭയവും, ഭയങ്കര ഭയം. ഞാനതാണ് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ അവകാശവാദം എന്തവകാശപ്പെട്ടാലും നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ഇപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ എല്ലാം ഉണ്ട്, കഷ്ടപ്പാടൊക്കെ അതൊന്നും കാണികൾക്ക് അറിയേണ്ട കാര്യമില്ല. ശരിയല്ലേ? അവർ തിയേറ്ററിനകത്ത് കയറി അവരേത് ജോണറുള്ള സിനിമയാണ് കാണാൻ വന്നിരിക്കുന്നത്, ത്രില്ലറാണോ ഫാമിലിയാണോ ലവ് സ്റ്റോറിയാണോ അതോ സെക്സ് മൂവിയാണോ എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സാധനം അവർക്ക് കൊടുത്ത കാശിന് മുതലായാൽ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലെ അല്ല, പണ്ട് ഞാനേലേക്ക് ഒരു കത്ത് എഴുതി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് പ്രസിദ്ധീകരിച്ച് വന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ ലാപ്പാപ്പ് കിട്ടും ഇല്ലേ? അതൊരു നമ്മൾ എനിക്കതിൽ വിഷമമുണ്ട്, പക്ഷേ അത് അവർക്ക് അവരുടെ അവകാശമാണ്, അത് അവർ ചെയ്യുന്നു. അവർ കൊടുത്ത കാശിന് അവർ പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ അവർ തെറിവിളിക്കും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി. പിന്നെ ചോദിച്ചതിൽ നമ്മൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ ലോക സിനിമയിൽ അന്നും ഇന്നും എന്നും ഓഡിയൻസിലുള്ളതാണ് ഈ ജോണറുള്ള സിനിമ, ഇത്രയും ക്രൈം ത്രില്ലർ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിൽ നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചിരുന്നോ? ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം ഞാൻ നല്ല ഉത്തരം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എന്നും ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ ആദാം ഏബനൻ ആദോ അവയും കേനൻഡാബിൽ ഇവിടെ ക്രൈം നടന്നു, ബ്രദറെ വെട്ടിക്കൊന്ന് ക്രൈം നടന്നു. അപ്പോൾ ക്രൈം എന്നാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എപ്പോഴും നമ്മൾ പറയുന്ന രീതി പോലെയാണത്. അതേ ഒന്നേ ഉള്ളൂ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ കൊലപാതകം കൊല ചെയ്താലും റേപ്പ് ചെയ്താലും ഡെക്കോറേറ്റിംഗ് നടത്തിയാലും ഒക്കെ നമുക്ക് പറയാനുള്ള മനുഷ്യനുള്ള കാലം മുതൽ അതുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരുപാട് മാറ്റി. ഇപ്പോൾ നമ്മൾ സൈലൻസ് ഓഫ് ദി ലാംബ് എന്ന് പറഞ്ഞൊരു പടം നിങ്ങളെല്ലാവരും കണ്ട പടമായിരിക്കാം. അതെന്തുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴും അതൊന്നും റീമേക്ക് ചെയ്യപ്പെടുന്നില്ല? അതിൻ്റെ കഥയെടുത്ത് ഒരു ഭാഷയിലും വരുന്നില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? വന്നിട്ടില്ല. സൈക്കോപാത്തുകളുടെ കഥയിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് സൈലൻസ് ഓഫ് ദി ലാം. അത് ഒരു റീജിയണൽ ലാംഗ്വേജുകളിലൊന്നും അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല. അത് അതുമാത്രമായിട്ട് സ്റ്റാമ്പ് ചെയ്ത് അതിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പടങ്ങളാണ്. ഡ്രാക്കുള ബ്രാം സ്റ്റോക്കറിൻ്റെ അതും പലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്മൾ കണ്ടിരിക്കുന്ന അതിൻ്റെ അത്ര ഇല്ല. അപ്പോൾ ഇത് ഈ തിരക്കഥയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം, ബാക്കിയൊന്നിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. ഇതൊരു എ കെ സന്തോഷ് എന്ന് പറഞ്ഞ പാവപ്പെട്ട തിരക്കഥാകത്ത് എഴുതിയ ഒരു ക്രൈം ത്രില്ലറാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള നാളെ ഈ സമയത്ത് അറിയാൻ നിൽക്കണോ പോകണോ എന്ന് എനിക്ക് അത്രയേ ഉള്ളൂ. ഒരു അവകാശവാദവും ഇല്ല അനിയ അതിൽ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ഭീകരമാണെന്ന് പറഞ്ഞാലും ആ ജനം രണ്ട് മണിക്കൂർ കൊണ്ട് വിധി എഴുതിയിട്ട് അവൻ തിയേറ്റർ വിട്ടു പോകും. പറ്റുമെങ്കിൽ അമ്മയ്ക്കും മുത്തിക്കും വിളിക്കുകയും ചെയ്യും. പണ്ടതില്ലായിരുന്നു, ഇപ്പം അതുണ്ട്. ആ ഒരു ഭയം എനിക്കുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും ഉണ്ടാവുകയും വേണം. കാരണം അവർ നിസ്സാരരല്ല നിങ്ങൾ, ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മുന്നിൽ വരുന്നൊരു പടം ആ ഭയം കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല, നമുക്കും ജീവിക്കണം. അപ്പോൾ അത് പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രേക്ഷകരോടും നിങ്ങളോടും പറയാനുള്ളത് തല്ലിക്കൊന്നു കളയരുതെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കാരണം ഇതിനൊന്നും നമുക്കൊന്ന് മാറ്റം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിയമപരമായ നിയമം കൊണ്ടൊന്നും ഈ റിവ്യൂസിനെയോ അല്ലെങ്കിൽ കമൻസിനൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ലല്ലോ, ഇല്ല ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ സിനിമ പണ്ട് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, മലയാള സിനിമയല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, അതോ ഫോറിൻ ലാംഗ്വേജ്, ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ആ അവരുടെ ഫെസിലിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മൾ സിനിമ ഉണ്ടാകും. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യുന്ന എപ്പോഴും അത്ര സിനിമകളോടായിരിക്കാം. അവരെ കുറ്റം പറയല്ല, അവരുടെ യങ് ബ്രെയിനാണ്, യങ് മൈൻഡാണ്, അവർ റോബസ്റ്റാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക, നമ്മളാൽ കഴിയുന്നത് കൊണ്ടുവന്ന് വയ്ക്കുക, അവരെങ്ങനെ സ്വീകരിക്കുന്നുള്ള അവർ പിന്നെ എന്താ പറയുക, റിക്വസ്റ്റോ പ്രാർത്ഥനയോ ഒക്കെ ഉള്ളൂ രക്ഷപ്പെടുത്തി തരണമെന്ന്. അതേ ഉള്ളൂ, വേറെ ഒരു അവകാശവാദവും ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ. എന്നോടാ
ഇപ്പം തിരക്കഥ മുഴുവനായിട്ട് ആക്ടേഴ്സിന് കൊടുത്തില്ല, ഇപ്പം അവർക്ക് കഥ മുഴുവനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല സുഖമുണ്ടാകും. പക്ഷേ ഇത് പ്രാക്ടിക്കലി ഒരു ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എന്ത് ഇമോഷൻസ് വരണം അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഡമ്മി കൊടുക്കും സിറ്റുവേഷൻ, ഡമ്മി സിറ്റുവേഷൻ, അതിനോട് മാക്സിമം അടുത്ത് നിൽക്കുന്ന ചില ഡമ്മി സാധനങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പ്രീവിയസ് സീൻ ഇങ്ങനെയാണ്, പ്രീവിയസ് ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതെന്താ നിവർത്തികേടുകൊണ്ടാണ് സുഹൃത്തെ, ചില സമയത്ത് നമ്മൾ അവർ ചിലപ്പോൾ ഇത് 120 ഓളം